നമസ്കാരം, ഇത് ഭാരതലൈവ്. മഹാകവി ജി സുധാകരൻ ജലീലിനെ തള്ളി പറഞ്ഞിരിക്കുന്നു, വളരെ സന്തോഷം. ഇന്നലെ എം വി ഗോവിന്ദൻ മാസ്റ്റർ ഒന്ന് മൃദുവായിട്ട് തള്ളി പറഞ്ഞു, അതുപോലെ വി ഡി സതീശൻ അല്പം ശക്തിയോടെ തള്ളി പറഞ്ഞു. ഇപ്പോൾ ജി സുധാകരൻ ചരിത്രത്തെ വളച്ചൊഴിക്കുന്ന രീതിയിൽ ജലീൽ പ്രസ്താവിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ രാജ്യദ്രോഹപരമായ പരാമർശമാണ് എന്ന് തുറന്നു പറയാനുള്ള ധൈര്യം അദ്ദേഹത്തിനില്ല. കാരണം ജി സുധാകരൻ അറിയാം പിണറായി വിജയൻ്റെ സ്വന്തം ആളാണ് കെ ടി ജലീൽ എന്നുള്ളത്. എന്തായാലും തള്ളി പറഞ്ഞുവല്ലോ, വളരെ സന്തോഷം. അനുകൂലിച്ച് പറഞ്ഞില്ലല്ലോ, വളരെ സന്തോഷം. നമ്മളെപ്പോഴും പറയാറുള്ളത് പോലെ, നല്ല കാര്യം ആരെന്ത് പറഞ്ഞാലും അല്ലെങ്കിൽ ശരിയായ രീതിയിൽ ന്യായത്തിൻ്റെ ഭാഗത്ത് ആര് നിന്നാലും നമ്മൾ അവരോടൊപ്പം നിൽക്കും. അതിപ്പോൾ ജി സുധാകരനായാലും ശരി, പിണറായി വിജയനായാലും ശരി, വി ഡി സതീശനായാലും ശരി, ആരായാലും ശരി, എന്തൊക്കെയായാലും ഈ വിഷയത്തിൽ വലിയ തോതിലുള്ള ചർച്ചകൾക്കും വലിയ തോതിലുള്ള പരിശോധനകൾക്കുമുള്ള സമയമാണ് ഇത്. പക്ഷേ അത്തരത്തിൽ ഒരു ഇടപെടൽ CPM എന്ന പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്നത് അത്യന്തം ഖേദകരമാണ്. CPM ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പാർട്ടിയുടെ ഒരു പ്രസ്താവന ഇതുവരെ ഇറക്കിയിട്ടില്ല. ഇറക്കുമായിരിക്കും, ഇങ്ങനെയായിരിക്കും, ജലീലിന് അബദ്ധം പറ്റിയതാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേറെന്തെങ്കിലും തരത്തിൽ അദ്ദേഹം എഴുതിയത് ദുർവ്യാഖ്യാനം ചെയ്തതായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ വ്യാഖ്യാനം വേറെയാണ്, വേറെ ഉദ്ദേശിച്ച് പറഞ്ഞതാണ്, ആലങ്കാരികമായി പറഞ്ഞതാണ്, ഡബിൾ ഇൻവേർട്ടഡ് കോമയിൽ പറഞ്ഞതാണ് എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ AKG സെൻറ്ററിൽ നിന്ന് ഒരു പ്രസ്താവന ഇറങ്ങിയേക്കാം. ഏതായാലും അതിനു മുൻപ് ശക്തമായി തന്നെ ഈ വിഷയത്തിൽ പ്രതികരിച്ചത് ജി സുധാകരനാണ്. ജി സുധാകരൻ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന വ്യക്തിയാണ്, നല്ല വ്യക്തിയാണ്, അഴിമതിയൊന്നുമില്ലാത്ത വ്യക്തിയാണ്. നമുക്കൊക്കെ വലിയ ബഹുമാനവും സ്നേഹവുമുള്ള ഒരു CPM നേതാവാണ് ജി സുധാകരൻ എന്ന മുൻ പൊതുമരാമത്ത് മന്ത്രി. അദ്ദേഹത്തെ ഒതുക്കി താഴെയിട്ടു എന്നുള്ളത് ശരിയാണ്. കാരണം അദ്ദേഹം സത്യം തുറന്നു പറയുന്നത് കൊണ്ടും അദ്ദേഹം കാര്യമാത്ര പ്രസക്തമായി പ്രസ്താവനകൾ നടത്തുന്നതുകൊണ്ടും പിണറായി വിജയൻ അദ്ദേഹത്തെ ഒതുക്കിയതാണ് എന്നത് യാഥാർത്ഥ്യം തന്നെ. എന്തായാലും കെ ടി ജലീലിനെ ഒരുവിധത്തിൽ നന്നായി തന്നെ വിമർശിച്ചുകൊണ്ട്, ശക്തമായി തന്നെ വിമർശിച്ചുകൊണ്ടാണ് ജി സുധാകരൻ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് എന്നത് നല്ല കാര്യം തന്നെയാണ്.